ഇന്ത്യയിലെ മദ്രസകൾ അടച്ചുപൂട്ടണം. ഇന്ത്യയിൽ മതസൗഹാർദ്ദം തകർക്കുന്നതിൽ, മതസ്പർദ്ധ വളർത്തുന്നതിൽ മദ്രസ പഠനത്തിന് ഒരു വലിയ പങ്കുണ്ട്. ഏകീകൃത സിവിൽ കോഡ് വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ചെയ്യേണ്ടത് ഏകീകൃത മതവിദ്യാഭ്യാസ പദ്ധതി ഏർപ്പെടുത്തുകയാണ്. നമസ്കാരം. കാശ്മീരിൽ നിന്ന്, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന്, എന്തിന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോലും ന്യൂനപക്ഷ വേട്ടയുടെ മതധ്വംസനത്തിൻ്റെ നിരവധി വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വന്നത്. കാശ്മീരിൽ പണ്ഡിറ്റുകൾ വീണ്ടും ഒരു ജീവിതം നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മതം തിരഞ്ഞുള്ള തീവ്രവാദി ആക്രമണം അവിടെ നടന്നത്. സ്കൂളിൽ നിന്നൊക്കെ ടീച്ചേഴ്സിനെ ഇറക്കി വെളിയിൽ കൊണ്ടുവരികയും മതം നോക്കി അവരെ വേർതിരിക്കുകയും ചെയ്ത ശേഷമാണ് രണ്ട് അധ്യാപകരെ തീവ്രവാദികൾ, ഭീകരവാദികൾ വെടിവെച്ചു കൊന്നത്. ഹിന്ദുക്കൾ ആണ് എന്നുള്ള ഒറ്റ കാരണത്താൽ ആ തിരിച്ചറിവിൽ. ബീഹാറിൽ നിന്നുള്ള ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെയും അവർ വെറുതെ വിട്ടില്ല. അങ്ങനെ നിരവധി പേരെയാണ് കാശ്മീരിൽ കൊന്നത്. ഇത് കാശ്മീരിനെ വീണ്ടും അശാന്തമാക്കുന്നു എന്നുള്ള വാർത്തകൾക്കിടയിലാണ് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ ന്യൂനപക്ഷ വേട്ട കൊടുമ്പിരി കൊള്ളുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ അവർ അതിൽ ഷിയാ മുസ്ലിങ്ങളെയും ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അഫ്ഗാനിസ്ഥാനിലെ കാൻഡഹാറിൽ കഴിഞ്ഞ ദിവസം നടന്ന ഷിയാ പള്ളിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന സ്ഫോടനത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ഏതാണ്ട് 300 ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ കുറേ നാളുകൾക്കിടയിൽ ഷിയാ പള്ളികളിൽ നടക്കുന്ന സ്ഫോടന പരമ്പരയിലെ ഏറ്റവും അവസാനത്തെ സംഭവം മാത്രമാണ്. പാകിസ്ഥാനിലാകട്ടെ ക്രിസ്ത്യൻ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിരവധി ആക്രമണങ്ങളാണ് നടക്കുന്നത്. അവിടെ തന്നെ സിന്ധ് പ്രവിശ്യയിൽ ഒരു ക്ഷേത്രം തകർക്കുന്നതിൻ്റെ വിഷ്വൽസ്, ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലായിരിക്കുന്നു. ഇപ്പോഴിതാ ബംഗ്ലാദേശിൽ നിന്നും സമാനമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. ദുർഗാ പന്തലിന് നേരെ, ദുർഗാഷ്ടമി ആഘോഷങ്ങൾക്ക് നേരെ മുസ്ലിം മത തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് 4-5 പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. നിരവധി ദുർഗാ പന്തലുകൾ, അവിടെയൊക്കെ വലിയ പന്തൽ ഒരുക്കിയാണ് ദുർഗാദേവിക്ക് പൂജ അർപ്പിക്കുന്നത് ഈ 9 ദിവസവും. അത് വെസ്റ്റ് ബംഗാളിലും നമ്മുടെ ബംഗാളിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അത്തരം പന്തലുകൾക്ക് നേരെയാണ് വലിയ തോതിൽ ആക്രമണം ഉണ്ടായത്. സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ആക്രമിക്കുകയും പലരും ചിതറിയോടുകയും പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു. അതിനിടയിൽ 4 പേരോളം ഒരു സംഭവത്തിൽ മാത്രം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഭാഗമായ, അല്ലെങ്കിൽ ഒരു കാലത്തെ ഇന്ത്യയുടെ ഭാഗമായിരുന്ന പ്രദേശങ്ങളിൽ, ഈ ഇസ്ലാം മതവിശ്വാസികൾ ഭൂരിപക്ഷമാകുന്ന പ്രദേശങ്ങളിൽ മറ്റ് അന്യമതസ്ഥർക്കെതിരെ ഇത്ര തീവ്രമായ ആക്രമണങ്ങൾ നടക്കുന്നത്? അത് അന്യമതങ്ങളോടുള്ള, അന്യ സംസ്കാരങ്ങളോടുള്ള സ്പർദ്ധയല്ലെങ്കിൽ എന്താണ്? ഇങ്ങനെ ഒരു മതസ്പർദ്ധയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങളാണ് വർഗീയ ധ്രുവീകരണം നടത്തുന്നത്, നിങ്ങളാണ് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ്. ഇസ്ലാമോഫോബിയയാണ് നിങ്ങൾക്ക് എന്ന് വലിയ ബോർഡ് ഉയർത്തി നമ്മളുടെ നേരെ കാണിക്കുകയാണ് ഇത്തരം ആൾക്കാർ എല്ലാവരും. പക്ഷേ യഥാർത്ഥത്തിൽ സത്യം നേരെ മറിച്ചാണ്. ഇസ്ലാമോഫോബിയയല്ല, യഥാർത്ഥത്തിൽ ഇസ്ലാമൈസേഷനാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണിയും ഏറ്റവും വലിയ അപകടവും. കാരണം മറ്റൊരു മതം പോലെയല്ല ഇസ്ലാം എന്ന് പറയുന്നത്. ആ മതത്തിൽ പഠിപ്പിക്കുന്നതിൽ ഒരു പ്രധാന ഭാഗം അന്യമതങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. മറ്റു വിശ്വാസങ്ങളിലൊന്നും അങ്ങനെയൊന്ന് നമുക്ക് കാണാൻ സാധ്യമല്ല. കാഫിറുകളെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം മതത്തിൽ മാത്രമാണ്. അതിനെ വെള്ളപൂശിയിട്ടോ അതങ്ങനെയല്ല എന്ന് സമർത്ഥിച്ചിട്ടോ സമാധാനത്തിൻ്റെ മതമാണ് ഇത് എന്ന് പ്രചരിപ്പിച്ചിട്ടോ ഒന്നും കാര്യമില്ല. കാരണം ഒന്നിനു പുറകെ ഒന്നായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബംഗ്ലാദേശ് മുതൽ അഫ്ഗാനിസ്ഥാൻ വരെ പ്രശ്നം ഒന്നാണ്, ആ ചിന്താഗതിയുടെ പ്രശ്നമാണ്. അതിനൊരു പരിഹാരം എന്താണ് എന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ആ പരിഹാരമാണ് ഒരു പക്ഷേ തികച്ചും യാദൃശ്ചികമായി രണ്ട് വ്യക്തികൾ, പരസ്പരം യാതൊരു ബന്ധവും ഇല്ലാത്ത രണ്ട് വ്യക്തികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ സാമൂഹിക മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പേജിൽ പ്രകടിപ്പിച്ചത്.
ഒന്ന് മലയാളിയായ മൈത്രേയനാണ്. മൈത്രേയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു എഴുത്തുകാരനും ആക്ടിവിസ്റ്റും ഒക്കെയാണ്. അദ്ദേഹം എന്തായാലും സംഘപരിവാറിൻ്റെയോ അല്ലെങ്കിൽ ഹിന്ദുത്വവാദത്തിൻ്റെയോ ഒന്നും ആളാണ് എന്ന് ആരും പറയില്ല. പക്ഷേ മൈത്രേയൻ്റെ പേജിലെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിരുത്തി വായിക്കേണ്ടതാണ്. ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഓൺലൈൻ ചർച്ചയിൽ പങ്കെടുത്ത ഒരു സുഹൃത്തിൻ്റെ അനുഭവമാണ്. ഓസം വിത്തൗട്ട് അള്ളാ എന്നുള്ള മുൻ ഇസ്ലാമിക വിശ്വാസത്തിൽ ജീവിച്ചവരുടെ കൂട്ടായ്മയാണ് ഈ പറയുന്ന ഓസം വിത്തൗട്ട് അള്ളാ എന്നുള്ളത്. അത് അമേരിക്കയിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ നിരവധി അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. ഇസ്ലാമിലെ അന്ധവിശ്വാസവും അല്ലെങ്കിൽ അനാചാരങ്ങളും ഈ മതഭ്രാന്തവും ഒക്കെ ചൂണ്ടിക്കാണിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് അത്. ആ കൂട്ടായ്മയിലെ ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുത്ത അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അനുഭവമാണ് ശ്രീ മൈത്രേയൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം പറയുന്നതും ഈ മദ്രസ പഠനത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ഈ പറയുന്ന സംഘടനയുടെ മീറ്റിങ്ങിൽ ഒരു മുഖ്യ പ്രഭാഷണം നടത്തിയത് ഇന്തോനേഷ്യയിൽ 15 വർഷം പള്ളിയിൽ മുല്ലയായിരുന്ന ജമാൽ അൻസാരി എന്ന വ്യക്തിയാണ്. 2007 ഈ ജമാൽ അൻസാരി അമേരിക്കയിലേക്ക് കുടിയേറുന്നത്. 2008 അദ്ദേഹം ഇസ്ലാമിക മതവിശ്വാസം ഉപേക്ഷിക്കുകയും യുക്തിവാദിയായി മാറുകയും ചെയ്തു. ഈ അൻസാരി പറയുന്നത് കേൾക്കുക. അദ്ദേഹം ഒരു മത അധ്യാപകനായിരുന്നു ഇന്തോനേഷ്യയിൽ. അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് മുസ്ലിം യുവാക്കൾ തീവ്രവാദത്തെ സ്വീകരിക്കുന്നു എന്നാണ്. മദ്രസകളിൽ മുതൽ കാഫിറുകളെ കൊല്ലുന്നത് പുണ്യമാണ്, അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന് വേണ്ടി ഒരാളെ കൊന്നാൽ സ്വർഗത്തിൽ പ്രവേശനം കിട്ടുന്നു. ഈ ലോകമല്ല നമ്മൾക്ക് വേണ്ടത്, മരണാനന്തരമുള്ള ജീവിതമാണ് നമ്മൾക്ക് വേണ്ടത്. മദ്രസകൾ വിട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് മരണഭയം ഒട്ടും തന്നെ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തു വേണമെങ്കിലും ചെയ്യാനുള്ള മനക്കരുത്ത് കിട്ടും. കാരണം ഇതെല്ലാം അള്ളാഹിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അൻസാരി പറയുകയാണ്, അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിൽ ബിരുദാനന്തര ബിരുദം അതിനുശേഷം PhD വരെ എടുത്ത 4 പേർ ഇപ്പോൾ ഭീകരരായി അമേരിക്കൻ ജയിലിൽ കിടക്കുന്നത്. ഇവരെ കോടതി വിചാരണ സമയത്ത് ഇവർ പറഞ്ഞത് ഞങ്ങൾ ചെയ്തതിൽ ഞങ്ങൾക്ക് യാതൊരു കുറ്റബോധവുമില്ല, എല്ലാം അല്ലാഹുവിന് വേണ്ടിയിട്ടാണ്, ഇനി മരിച്ചാലും സന്തോഷം, ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകും എന്നാണ്. ഇങ്ങനെ ഒരു ബ്രെയിൻ വാഷിങ് നടത്തുന്ന മദ്രസകളാണ് ഈ നമ്മളുടെ ഈ പ്രദേശങ്ങളിൽ ഉള്ളതെങ്കിൽ, ഒരുപക്ഷെ മധ്യേഷ്യയിലെ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത് പല മദ്രസകളിലും. അപ്പോൾ ഒരുപക്ഷെ തർക്കമുണ്ടാവാം, എല്ലാ മദ്രസകളും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല, വളരെ ചുരുക്കം മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ എന്ന്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അന്യമതസ്ഥരെ കാണുന്നിടത്ത് വെച്ച് കൊല്ലണം, അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങൾ തകർക്കണം, അന്യമതസ്ഥരുടെ ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു മദ്രസ പോലും നമ്മളുടെ നാട്ടിലുണ്ടെങ്കിൽ അത് അടച്ചു പൂട്ടിയേ മതിയാവും. കാരണം ഇത് സർക്കാരിൻ്റെ, പൗരൻ്റെ, എൻ്റെയും നിങ്ങളുടെ ഉൾപ്പെടെയുള്ള പൗരൻ്റെ കാശുകൊണ്ടുകൂടിയാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. അതെങ്ങനെയെന്നും കൂടി പറയാം. UPA സർക്കാരിൻ്റെ കാലത്ത് മദ്രസ പഠനങ്ങളിലെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മദ്രസ പാഠ്യപദ്ധതി നവീകരിക്കാനുള്ള ഒരു വലിയ പ്രോജക്റ്റ് അന്ന് ഉണ്ടാക്കിയിരുന്നു. ആ പ്രോജക്റ്റിൻ്റെ പേരാണ് സ്കീം ഫോർ പ്രൊവൈഡിങ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇൻ മദ്രസാസ് എന്നുള്ളത്. ഈ പ്രോജക്റ്റിൻ്റെ പേരിൽ കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ ഒട്ടാകെ ചിലവഴിച്ചത് തന്നെ 1,138 കോടി രൂപയാണ്. ആ പ്രോജക്റ്റ് ഇപ്പോഴും തുടരുകയാണ്. മതവിശ്വാസത്തിനു പകരം മതഭ്രാന്തും അന്യമത സ്പർദ്ധയും പഠിപ്പിക്കുന്ന മദ്രസകളിലും ഈ പൈസ എത്തുന്നുണ്ട്. മൈത്രേയൻ ചൂണ്ടിക്കാണിച്ച ഈ അപകടം ഏതാണ്ട് സമാനമായ, ഒരുപക്ഷെ അതിലും രൂക്ഷമായ അഭിപ്രായ പ്രകടനമാണ് മറ്റൊരു മനുഷ്യൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിലൂടെ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പേര് ഖലീദ് ഉമ്മർ എന്നാണ്. അദ്ദേഹം എഴുത്തുകാരനാണ്, ചിന്തകനാണ്. അദ്ദേഹം ബ്രിട്ടനിൽ ജീവിക്കുന്ന പാകിസ്ഥാനിയായ ഒരു വ്യക്തിയാണ്. പാകിസ്ഥാനിൽ ജനിച്ച് ബ്രിട്ടനിലേക്ക് കുടിയേറിയ ആളാണ് ഖലീദ് ഉമ്മർ. ഖലീദ് ഉമ്മറാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെടുന്നത് ഇന്ത്യയിലെ മദ്രസകൾ ഉടൻ തന്നെ അടച്ചു പൂട്ടണമെന്ന്, അല്ലെങ്കിൽ ഇന്ത്യ നീങ്ങുന്നത് ഒരു വലിയ അപകടത്തിലേക്കാണ് എന്ന് ഖലീദ് ഉമ്മർ ചൂണ്ടിക്കാണിക്കുന്നു.
അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് വളരെ വ്യക്തമായി തന്നെ ഇതിൻ്റെ കാരണങ്ങളും പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഇത്ര കോടിക്കണക്കിന് രൂപ മദ്രസകളിലെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് വെറുതെയാണ്. അവിടെ പാഠ്യപദ്ധതി പരിഷ്കരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ആ പരിഷ്കരണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. 1000 വർഷങ്ങൾക്ക് മുമ്പ് നിശ്ചയിക്കപ്പെട്ട കരിക്കുലമാണ് അവിടെയുള്ളത്. ആ കരിക്കുലത്തിൽ പറയുന്നതാണ് ഇന്നും അവിടെ പഠിപ്പിക്കുന്നത്. ഈ പറയുന്ന മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഇന്ത്യ ഒട്ടാകെയുള്ള മദ്രസകളിൽ ഗസ്വാനി ഹിന്ദ് എന്ന ആശയം പഠിപ്പിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. എല്ലാ മദ്രസകളിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല, പക്ഷേ ചിലയിടത്തെങ്കിലും ഇത് പഠിപ്പിക്കുന്നുണ്ട്. അത് ഇസ്ലാമിക രാജ്യം ഭാരതത്തിൽ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചാണ്. അത്ര വളരെ തീവ്രമായ ആശയങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥിതിക്ക് ഇതിൽ പരിഷ്കരണം കൊണ്ട് ഒന്നും നടക്കില്ല, മറിച്ച് മദ്രസകൾ ഇല്ലാതാക്കുക, സ്ക്രാപ്പിംഗ് മാത്രമാണ് നടത്തേണ്ടത് എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതിന് അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാരണം, ഈ പറയുന്ന മദ്രസകളിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, പഠിപ്പിക്കുന്ന അധ്യാപകർ ആരൊക്കെയാണ് എന്നാണ്. അദ്ദേഹം പറയുന്നത്, യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാർ ചരിത്രത്തിൽ ഇടം പിടിക്കും. ഒരു പക്ഷേ ഏകീകൃത സിവിൽ കോഡിന് മുൻപ് തന്നെ ഇങ്ങനെ ഏകീകൃത മതവിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവരിക എന്നുള്ളത്. മദ്രസകൾ മദ്രസകളായി തുടരുകയാണെങ്കിൽ തുടരട്ടെ, പക്ഷേ കൃത്യമായി അത് ദേശസാൽക്കരിക്കപ്പെടണം, സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാക്കണം. അവിടെ അധ്യാപകരെ നിയമിക്കുന്നത് സർക്കാരായിരിക്കണം, യോഗ്യതയുടെയും കഴിവിൻ്റെയും അടിസ്ഥാനത്തിൽ. അവിടെയെല്ലാം CCTV ക്യാമറകൾ സ്ഥാപിക്കണം. അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണം. ശരിക്കും ഖാലിദ് ഉമറും അതേപോലെ മൈത്രയനും യഥാർത്ഥത്തിൽ പറഞ്ഞത് ഒരേ കാര്യമാണ്. തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ അന്തസത്ത ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് എത്തപ്പെടുന്നത് ഇത്തരം വിദ്യാഭ്യാസ പദ്ധതിയിലൂടെയാണ്. അതെന്തിന് ഇന്ത്യയിലെ സാധാരണക്കാരനായ പൗരന്മാരുടെ ടാക്സിൻ്റെ കാശുകൊണ്ട്, നികുതിപ്പണം കൊണ്ട് എന്തിന് ഇങ്ങനെയൊരു മതവിദ്യാഭ്യാസ പദ്ധതി രാജ്യം സഹിക്കണം, മുമ്പോട്ട് കൊണ്ടുപോകണം? ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുന്ന, ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും എല്ലാ മതങ്ങളെക്കുറിച്ചും അതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ചും അറിവ് നൽകുന്ന, മതസൗഹാർദ്ദം പരിപോഷിപ്പിക്കുന്ന ഒരു മതവിദ്യാഭ്യാസ പദ്ധതി നമ്മുടെ സർക്കാർ രാജ്യമൊട്ടാകെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചില്ലേ? ഈ ചോദ്യമാണ് ഖാലിദ് ഉമറും മൈത്രയനും ചോദിക്കാതെ ചോദിക്കുന്നത്. നമസ്കാരം.